ഹലോ, നമ്മുടെ കുഞ്ഞി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ തൈരും ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യക്കുട്ടിന് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് അവൻ അതാ കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അതാ കഴിച്ചത്, ചോറ് ചപ്പാത്തി അല്ല സോറി തൈര് ചപ്പാത്തി അതുപോലെ തന്നെ ചൂടുവെള്ളം കൂടെ കഴിച്ചത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമുക്കൊരു ചലഞ്ചാക്കി ചെയ്യാമെന്നുണ്ട്. നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ 3-4 കാഷ്യൂ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തേക്ക് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് തൈര് നിറ കുറച്ച് അധികം ഉള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ തൈര് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിൽ കടുകും അതുപോലെ അത് കടുക് പൊട്ടിച്ച് അതുപോലെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടു. അത്യാവശ്യം നന്നായിട്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഉടച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചപ്പോൾ നല്ലോണം ഷൂ ഷീ ഷൂ എന്നൊക്കെ ശബ്ദം വന്ന് എന്തൊക്കെയോ സംഭവിച്ച് പൊട്ടിത്തെറിച്ച്. പിന്നെ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ജാറ് കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം സ്ലോ ആക്കി വെച്ചു. അതൊന്ന് ചൂടായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ നമ്മളതുപോലെ തന്നെ കുറേ ആയിട്ട് കിഴങ്ങ് പൊരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് മോരിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ കിഴങ്ങ് പൊരിച്ചത് മോരുകാച്ചിൻ്റെ കൂടെ. അപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കിഴങ്ങുകളിൽ റൗണ്ടായിട്ട് മുറിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് റൗണ്ടായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒന്ന് പുരട്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ ആ സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി. അത് കഴിഞ്ഞിട്ട് നമ്മളത് പൊരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് ചൂടിൻ്റെ ഉള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ശരീരം ഒന്ന് തണുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തൈരുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി തൈര് കറക്കിയെടുത്ത ശേഷമുള്ള ബാക്കി തൈര് എടുത്തിട്ട് അത് അത്യാവശ്യം നന്നായി മിക്സിയിൽ അടിച്ച് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം നമ്മൾ ബട്ടർ മിൽക്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഇടയ്ക്ക് എടുത്ത് കുടിക്കുമല്ലോ, ശരീരത്തിന് തണുപ്പുമാണ്, കണ്ണിന് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കിഴങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ എണ്ണ എന്നിട്ട് നമ്മൾ കളയാനും പാടില്ല കേട്ടോ. ബാക്കി എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ആ കിഴങ്ങൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത ശേഷം നമ്മളെ കുശാലമായിട്ടുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്. ആദ്യം സ്കൂളിൽ നിന്ന് വന്നു, അജ്ജുവേട്ടൻ വെള്ളമൊക്കെ നിറച്ചിട്ട് വന്ന ശേഷം, കുടിക്കാനുള്ള ജഗ്ഗൊക്കെ നിറച്ചിട്ട് വന്ന ശേഷം നമ്മൾ ചോറ് നല്ല വെള്ള ചോറ് അതുപോലെ തന്നെ മോര് കാച്ചത് കിഴങ്ങ് ഫ്രൈ അച്ചല്ല സോറി മാങ്ങ ഉപ്പിലിട്ടത്, അതായത് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ, മാങ്ങ ഉപ്പിലിട്ടതും കുറച്ച് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കുംബറും കൂടെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിശാലമായിട്ടുള്ള ഊണ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പേട ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് പേട ഉണ്ടായിരുന്നു, മിൽക്ക് പേട. അത് ഓരോ കഷ്ണം ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞെഴുന്നേറ്റ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചാസ് കുടിച്ചു, അതായത് ബട്ടർ മിൽക്ക് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ചാസിനോട് വേർന്നുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കിഴങ്ങ്, ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നമ്മൾ ചോറിട്ട് നന്നായി മിക്സ് ചെയ്ത് മാങ്ങ ഉപ്പിലിട്ടതും മോര് കാച്ചിയതും അതുപോലെ ഉള്ളിയും കൂടെ കഴിച്ചു. ചേട്ടാ, ബൈ, സീ യു.